ഇനി ഞാൻ പറയാൻ പോകുന്നത് ENT യിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ എമർജൻസി ആയ എപ്പിസ്റ്റാക്സിസ് അഥവാ മൂക്കിലെ രക്തസ്രാവത്തെ കുറിച്ചാണ്. തലച്ചോറിലോട്ടുള്ള പ്രധാന രക്തധമനികളായ എക്സ്റ്റേണൽ കാരോട്ടിഡ് ആർട്ടറി, ഇന്റേണൽ കാരോട്ടിഡ് ആർട്ടറി, ഇതാണ് മൂക്കിലോട്ടുള്ള പല ശാഖകൾ വഴി മൂക്കിലെ രക്തയോട്ടം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം വളരെ അപകടകരമാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി എപ്പിസ്റ്റാക്സിസ് എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രക്തസ്രാവത്തിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യമേ ഡിസ്കസ് ചെയ്യാം. ഇതിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, മൂക്കിനെ സംബന്ധമായ അല്ലെങ്കിൽ ലോക്കൽ കോസസ്. രണ്ടാമത്, ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. മൂന്നാമത്, ഇഡിയോപതിക്, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന ബ്ലീഡിങ്. ഇനി ആദ്യത്തെ കാരണമായ ലോക്കൽ കോസസ് അഥവാ മൂക്കിനെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് ഉണ്ടാകുന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് ട്രോമ അഥവാ മൂക്കിൽ സംബന്ധിക്കുന്ന എന്തെങ്കിലും അപകടങ്ങൾ, ചെറിയ തട്ടോ മുട്ടോ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഉണ്ടാകുന്ന റീസൺ. രണ്ടാമത്, കുട്ടികളിൽ മൂക്കിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന എന്തെങ്കിലും ഫോറിൻ ബോഡി, അത് അവിടെ ഇരുന്ന് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൂക്കിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും അണുബാധ, ഇൻഫെക്ഷൻസ്, റൈനൈറ്റിസ്, സൈനസൈറ്റിസ്, ഇതെല്ലാം ബ്ലീഡിങ് ഉണ്ടാകാനുള്ള റീസണാണ്. മൂക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മുഴകൾ, ക്യാൻസർ തുടങ്ങിയവ, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ്, ഇതെല്ലാം മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിനുള്ള ഒരു കാരണമാണ്. രണ്ടാമതായി, ശരീരത്തെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങൾ, അതായത് കരൾ സംബന്ധമായ രോഗമോ കിഡ്നി സംബന്ധമായ രോഗമോ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, BP, പിന്നെ അതിന് ഹൃദയ സംബന്ധമായി നമ്മൾ കഴിക്കുന്ന ഗുളികകൾ, ആൻറ്റികോവാഗുലൻസ്, അതായത് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഗുളികകൾ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആർത്തവത്തിൻ്റെ കൂടെ വരുന്ന ബ്ലീഡിങ്ങിന് വിക്കേരിയസ് മെൻസ്ട്രേഷൻ എന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ റീസൺ ഇഡിയോപതിക് അഥവാ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകാതെ ഉണ്ടാകുന്നുള്ള ബ്ലീഡിങ്, ഇതാണ് ഒരു മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ബ്ലീഡിങ് ഉണ്ടാകും. ഇനി നമുക്ക് മൂക്കിൽ രക്തസ്രാവത്തിന് എവിടുന്ന് വരുന്നതനുസരിച്ച് നമുക്ക് രണ്ടായി തിരിക്കാം. മൂക്കിൻ്റെ മുൻവശത്ത് വരുന്ന, അതായത് ആൻറ്റീരിയർ ബ്ലീഡ്, അല്ലെങ്കിൽ മൂക്കിൻ്റെ പിൻവശത്ത് നിന്നും പോസ്റ്റിയർ ബ്ലീഡായിട്ടും തരംതിരിക്കാം. ഇത് രണ്ടും തരംതിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ആൻറ്റീരിയർ ബ്ലീഡ് അഥവാ മൂക്കിൻ്റെ മുൻവശത്ത് നിന്ന് വരുന്ന ബ്ലീഡിങ് സാധാരണയായി ഉണ്ടാകുന്നത് കുട്ടികൾക്കും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാർക്കും മാത്രമാണ്. എന്നാൽ ഇതിന് മെയിൻ റീസണും അത് തന്നെയാണ്, അതായത് നോസ് പിക്കിംഗ് അഥവാ മൂക്കിൽ വെല്ലിട്ട് തിരിക്കുക, അല്ലെങ്കിൽ ട്രോമ, മൂക്കിൽ കിട്ടുന്ന ചെറിയ അടിയോ ഇടിയോ, ഇതൊക്കെയാണ് ആൻറ്റീരിയർ നേസൽ ബ്ലീഡ് അഥവാ മൂക്കിൻ്റെ മുൻവശത്ത് നിന്നുണ്ടാകുന്ന ബ്ലീഡിങ്ങിന് കാരണം. തിരിച്ച് പോസ്റ്റീരിയർ ബ്ലീഡ് അഥവാ മൂക്കിൻ്റെ പുറശത്ത് നിന്ന് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിന് സാധാരണ ഉണ്ടാകുന്നത് പ്രായമുള്ളവരിലാണ്. ഇതിന് മെയിൻ റീസൺ BP കൂടുക പെട്ടെന്ന്, അതായത് ഹൈപ്പർ ടെൻഷൻ, അങ്ങനത്തെയുള്ള പേഷ്യൻസിലാണ് ഇത് സാധാരണയായി കാണുന്നത്. ഇനി നമുക്ക് ഈ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾ എത്ര തവണയായി എത്ര സമയമായി ബ്ലീഡ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം ബ്ലഡ് ലോസ് ഉണ്ടായി, എത്രമാത്രം ബ്ലഡ് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഗുളികകൾ കഴിക്കുന്നുണ്ടോ എന്നതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് ആ ഏത് വ്യക്തിയാണോ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അയാളെ സമാധാനിപ്പിച്ച് ഇരുത്തുക. ഇരുത്തിയിട്ട് മുൻവശത്തേക്ക് ആഞ്ഞ് നിർത്തുക, അതായത് താഴെ ഒരു ബേസിനും വെക്കുക. എത്രമാത്രം ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുള്ളതിന് കൃത്യമായി അറിയാൻ ഈ ഒരു പ്രക്രിയ സഹായിക്കും. ഇതിനെ ട്രോട്ടേഴ്സ് മെത്തേഡ് എന്നാണ് പറയുന്നത്. അതായത് ബ്ലീഡിങ് ഉണ്ടാകുന്ന വ്യക്തിനെ കിടത്തരുത്, ഇരുത്തുക. ഇരുത്തിയിട്ട് ആഞ്ഞ് മുൻവശത്തേക്ക് ശേഷം ഒരു ചെറിയൊരു ബേസിനിൽ എത്രമാത്രം ബ്ലഡ് വരുന്നുണ്ടോ അതെല്ലാം കളക്ട് ചെയ്യണം. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമുക്ക് ആ വ്യക്തി ഒരിക്കലും ബ്ലഡ് വിഴുങ്ങില്ല. വിഴുങ്ങിയാൽ സംഭവിക്കുന്നത് നമുക്ക് അത് ആമാശയത്തിൽ പോകുമ്പോൾ എത്രമാത്രം ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ബ്ലഡ് പോയിട്ടുണ്ട് അത് കൃത്യമായി അറിയാൻ പറ്റില്ല. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ആമാശയത്തിൽ നിന്നുള്ള ആ ബ്ലഡ് അതവിടെ ഇറിറ്റേഷൻ ഉണ്ടാക്കി അത് ഛർദ്ദിക്കാൻ അല്ലെങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, ആ ഏത് വ്യക്തിക്കാണോ ബ്ലീഡിങ് ഉണ്ടാകുന്നത് ആ വ്യക്തിയെ ഇരുത്തിയിട്ട് മുൻപോട്ട് ആഞ്ഞിരിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ മുൻവശത്തോട്ട് ആഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ഉള്ള ഭാഗത്ത്, അതായത് എല്ലിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്തായിട്ട് ആഞ്ഞ് അമർത്തുക. ഒരു 5 മിനിറ്റ് നല്ലൊരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ഒരു 80% ബ്ലീഡിങ്ങും നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്.
ഇത് ചെയ്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുന്നതാണ് ഉചിതം. അപ്പോൾ എപ്പിസ്റ്റാക്സിസ് അഥവാ മൂക്കിൽ രക്തസ്രാവമായിട്ടൊരു പേഷ്യൻ്റ് കാഷ്വാലിറ്റി വരുമ്പോൾ ആദ്യമേ ഡോക്ടേഴ്സ് ഞങ്ങൾ ആദ്യമേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, ഒരു ചെറിയൊരു ഹിസ്റ്ററി എടുക്കും. എത്ര നേരമായി ബ്ലീഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മുൻപേ ഉണ്ടായിട്ടുണ്ടോ, എത്ര ക്വാണ്ടിറ്റി ബ്ലഡ് പോയിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, ഫാമിലിയിൽ എന്തെങ്കിലും ജനതികപരമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതെല്ലാം ചോദിക്കും. ഒരു ക്വിക്ക് ഹിസ്റ്ററി പെട്ടെന്ന് എടുക്കും. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിൽ പ്രഷർ അപ്ലൈ ചെയ്യും, മൂക്കിൻ്റെ മേലെയായിട്ട് ഐസ് വെക്കാം. ഇത് രണ്ടും ചെയ്തിട്ടും രക്തസ്രാവം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് കോട്ടറൈസേഷൻ. അതായത് ആ മൂക്കിൽ എവിടുന്നാണോ ബ്ലീഡിങ് ഉണ്ടാകുന്നത് അത് കണ്ടുപിടിച്ച് ആ ഭാഗം കരിച്ച് കളയുക. ഇതിന് രണ്ട് രീതി നമുക്ക് ചെയ്യാം. ഒന്ന് OPD ബേസിസ്, അതായത് കാഷ്വാലിറ്റി തന്നെ ചെയ്യാൻ പറ്റുന്ന ബേസിസ്, സിൽവർ നൈട്രേറ്റ് കോട്ടറൈസേഷൻ, അതായത് കെമിക്കൽ കോട്ടറി എന്ന് പറയും. അതായത് സിൽവർ നൈട്രേറ്റ് എന്താകും ഉപയോഗിച്ച് നമ്മൾ ആ ഭാഗം കണ്ടുപിടിച്ച് അത് കരിച്ച് കളയുക. ഇത് OP ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇതും ചെയ്തിട്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ഇലക്ട്രോ കോട്ടറൈസേഷൻ എന്ന് പറയും. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി രോഗിയെ മയക്കി ചെയ്യുന്ന പ്രക്രിയയാണ്. അതായത് രോഗിയെ മയക്കി കെട്ടിയ ശേഷം എവിടെയാണോ ബ്ലീഡ് ചെയ്യുന്നത് കണ്ടുപിടിച്ച ശേഷം അത് ഇലക്ട്രോ കോട്ടറൈസേഷൻ ഉപയോഗിച്ച് നമ്മൾ ആ ഭാഗം കരിച്ച് കളയുന്നു. ഇത് കൂടാതെ തന്നെ നമുക്ക് കാഷ്വാലിറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രക്രിയയാണ് നേസൽ പാക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടുന്നാണോ ബ്ലീഡിങ് ഉണ്ടാകുന്നത്, ആൻറ്റീരിയർ അതായത് മുൻവശത്താണോ അതോ പോസ്റ്റീരിയർ ആണോ അതായത് പ്രവശത്താണോ ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിച്ച ശേഷം നമ്മൾ ആൻറ്റീരിയർ നേസൽ പാക്കിംഗ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ നേസൽ പാക്കിംഗ് അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ള സമയവും ചെയ്യാറുണ്ട്. ആൻറ്റീരിയർ നേസൽ പാക്കിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് മീറോസെൽ, നെറ്റ്സെൽ തുടങ്ങിയ പ്രീഫോംഡ് അതായത് ഓൾറെഡി റെഡിമെയ്ഡായ പാക്സ് ഉണ്ട്, അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് ഉപയോഗിച്ച് നമ്മൾ രണ്ട് മൂക്കിലും പാക്ക് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പ്രഷറിൽ ഒരു ബ്ലീഡിങ് ഓൾമോസ്റ്റ് നിൽക്കുന്നതായിരിക്കും. എന്നാൽ ഇത് കൂടാതെ തന്നെ ഇത് അവൈലബിൾ അല്ലെങ്കിൽ സാധാരണ ഗോസ് പീസ്, സാധാരണ തുണിയുടെ പീസ്, ഗോസ് പീസ് എടുത്തിട്ട് നമ്മൾ ഓയിൻമെൻറ്റിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ പാരാഫീൻ, ലിക്വിഡ് പാരാഫീനിൽ മുക്കിയിട്ട് മൂക്കിൽ പാക്ക് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന പാക്ക് ഏതാണ്ട് 24 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ മൂക്കിൽ വെക്കാവുന്നതായിരിക്കും. ഇങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ പാക്ക് വെച്ച പാക്ക് തന്നെ ചിലപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇൻഫെക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രോഗീനെ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ 24 മണിക്കൂർ തൊട്ട് 72 മണിക്കൂർ വരെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് പാക്കിംഗ് ആണ് പോസ്റ്റീരിയർ നേസൽ പാക്കിംഗ്. ഇതിന് പോസ്റ്റീരിയർ പാർട്ട് അതായത് മൂക്കിൻ്റെ പിറകുവശത്ത് നിന്ന് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനുള്ള പാക്കിംഗ് ആണ് പോസ്റ്റീരിയർ നേസൽ പാക്കിംഗ്. ഇതിനായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോസ് പീസസ് ഉപയോഗിക്കാം, പാക്ക് പ്രീഫോംഡ് റെഡിമെയ്ഡ് പാക്സ് അതായത് മീറോസെൽ, നെറ്റ്സെൽ തുടങ്ങിയ റെഡിമെയ്ഡ് പാക്സ് ഉപയോഗിക്കാം. പിന്നെ ഇത് കൂടാതെ തന്നെ ഫോളീസ് കത്തീറ്റർ തുടങ്ങിയ കത്തീറ്റർസ് ഉപയോഗിച്ച് നമ്മൾ മൂക്കിൻ്റെ ബാക്കിലായിട്ട് പ്രഷർ കൊടുക്കുന്നതായിരിക്കും. മൂക്കിൻ്റെ ഉള്ളിലൂടെ ചെറിയ ട്യൂബ് ഇട്ടിട്ട് അത് എയർ വെച്ച് ഇൻഫ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ട്യൂബ് വലിച്ച് പുറത്തോട്ടിടുക. അപ്പോൾ ആ ഒരു ബൾബ് പോലുള്ള ഭാഗം മൂക്കിൻ്റെ പിൻവശത്ത് സപ്പോർട്ട് ചെയ്ത് ബ്ലീഡിങ് നിർത്താനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ ഈ മെത്തേഡ്സ് വഴി എല്ലാം ട്രൈ ചെയ്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മെത്തേഡായ എൻഡോസ്കോപ്പിക് ലൈഗേഷൻ, അതായത് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ മൂക്കിലോട്ടുള്ള രക്ത ധമനികൾ, എക്സ്റ്റേണൽ കേർവ്ഡ് ആർട്ടറി, ഇന്റേണൽ കേർവ്ഡ് ആർട്ടറി തുടങ്ങിയ ആർട്ടറി, മേജർ ആർട്ടറീസിൻ്റെ പലതരം ശാഖകളുണ്ട്. അത് മാക്സിലറി ആർട്ടറി, സ്പീനോപാരിറ്റൈൻ ആർട്ടറി, ഇങ്ങനെ തുടങ്ങിയ ശാഖകൾ നമ്മൾ എൻഡോസ്കോപ്പി അതായത് ചെറിയൊരു എൻഡോസ്കോപ്പ് ഇട്ട് മൂക്കിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ആ ഭാഗം എവിടെയാണോ ആർട്ടറി കാണുന്നത് അത് അവിടെ ഒരു ചെറിയ ലൈഗേഷൻ, അതായത് പലതരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ലൈഗേഷൻ ചെയ്യാം. ലൈഗ ക്ലിപ്സ് എന്ന സ്റ്റീൽ ക്ലിപ്സുകൾ അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ സൂച്ചർ മെറ്റീരിയൽ വെച്ച് നമുക്ക് തുന്നാം, അല്ലെങ്കിൽ ആ ഭാഗം കണ്ട് കരിച്ച് കളയാം. അങ്ങനെ അങ്ങനെ മെത്തേഡ്സ് പലതുണ്ട്. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് മെത്തേഡ്സാണ്. അതായത് എൻഡോസ്കോപ്പിക് ലൈഗേഷൻ ഓഫ് വെസൽ എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞ മെത്തേഡ്സ് എല്ലാം വർക്കൗട്ട് ആവുന്നില്ല, ചെയ്തിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ മൂക്കിലെ രക്തസ്രാവത്തെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ വിവരണം ഞാൻ ഇവിടെ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ ഇതിന് ഉത്തരം തരുന്നതായിരിക്കും. താങ്ക് യു.